Assalamualaikum, welcome back to my channel. In the Nanivade, Kappalandi Mittayana, Tayara Kambogunadu, either Namaka Sharkari Mundundakam, Adebole, Panjasari Vechitundakam, Apanyanivada, Sharkari Mundan and Dakam Bogunadu, Apanyamaka, El Patil, Engine Kappalandi Mittayi, Tayara Kirkam, and the Namakunokam. Adi Namakun the Kappalandi Varthakana, Apanyanivada Stavalik or Panyard to Vichitunda, Adilaka Namaka Kappalandi Todakam. ഞാൻ ഇവിടെ 250 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് പച്ചയാണ് ഇതൊന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കണം ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി നമുക്ക് കപ്പലണ്ടി മിഠായി സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ നെയ്യാണ് കുറച്ച് ഗ്രീസ് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആദ്യം ഇത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കണം ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ചെറുതായി പൊടിച്ച ശർക്കരയാണ് ഇനി അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മെൽറ്റ് ആയി വരണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ നല്ല തിക്കായി വരുന്ന വരെ ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം ഇത് അടി പിടിക്കാണ്ട് നമുക്ക് ശ്രദ്ധയോടെ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കാം ഇത് കയ്യിലെടുക്കുമ്പോൾ നല്ല ആടായിരിക്കണം അതേപോലെ നല്ല ക്രിപ്സി ആയിരിക്കും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇതിങ്ങനെ ഇടുമ്പോൾ സൗണ്ട് വരണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കാം ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത് ഓപ്ഷനാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചൂട് കൊടുക്കണം നമുക്ക് സെറ്റ് ആവുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ചൂട് കൊടുക്കണം വേണം മാറ്റാൻ അല്ലെങ്കിൽ ഇത് നല്ല ആടായി പോകും എന്നിട്ട് എല്ലാവരുടെയും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം കുറച്ച് നെയ്യ് പൊരിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം അപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലാണ് വെച്ചത് 15 മിനിറ്റ് ആണ് വെച്ചത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ കടല മിഠായി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിപ്സിയാണ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്യണത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം ഇനി ഞാൻ നല്ല നല്ല റെസിപ്പിയുമായി വരാം താങ്ക് യു